അതായത് ഇപ്പൊ റീസെന്റ് നീ ചേട്ടൻ ഔദ്യോഗികമായിട്ട് ഓഫീഷ്യലായിട്ട് പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞ അതിന്റെ പിന്നിലെന്ന് പറഞ്ഞാല് ആ സ്ത്രീയെ ആ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസും വരുന്നില്ല, അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണിത് എന്നുള്ളതാണ്. അല്ല ആ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇത് അതിനെ കുറിച്ച് യാതൊരു വ്യക്തമല്ല. കാരണം നീ ചേട്ടനെതിരെ കേസ് വന്നപ്പോ ന്യൂസ് വാല് ഭയങ്കര ഹൈ ആയിരുന്നു, നാഷണൽ ലെവലില് ന്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. ചർച്ചയാക്കി കൂടെ അത് നിങ്ങളൊക്കെ മീഡിയയിൽ നിൽക്കുമ്പോ നിങ്ങളൊരു ചർച്ച ആക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും അല്ലേ. ഞാൻ ചോദിക്കുന്ന വെച്ചാ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ഇപ്പൊ ഒഫീഷ്യലായിട്ട് പ്രതിപ്പെട്ടികയെന്ന് ഒഴിവാക്കിയതിന് ശേഷം ആ സ്ത്രീയെ പറ്റി യാതൊരു ന്യൂസ് വാല്യൂ ഇപ്പൊ ചർച്ചയിൽ വരുന്നില്ല. അപ്പൊ അതാണ് അതാണ് ഇപ്പൊ പലരും ഇതായതൊന്നും കുറച്ച് സമയം എടുത്തല്ലോ, ഗ്യാപ്പ് വന്നല്ലോ. ഇപ്പൊ ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. എനിക്ക് തോന്നുന്നു അവർക്കെതിരെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം ഒരു ഫേക്ക് ആയിട്ടുള്ള ലിറ്റിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അടുത്ത സുഹൃത്ത് നിലയിലാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞങ്ങള് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ഞങ്ങള് സംസാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ വീണ്ടും റിപ്പീറ്റ് ആയി വരാനുള്ള സാധ്യത ഇങ്ങനത്തെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യപ്പെടുകയല്ലേ ഇങ്ങനത്തെ ഉള്ള ഐഡിയകൾ ഉള്ളതുകൊണ്ട്. അപ്പോ ഇപ്പൊ ഇപ്പൊ ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, അങ്ങനെ പല പല ഇതുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇപ്പോ ബോംബെ റെഡ് സ്ട്രീറ്റ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതേപോലത്തെ സർക്കാർ അതുപോലെ മുന്നോട്ടെടുക്കും ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ മുന്നോട്ടൊരു സ്ഥാപനം, ഇപ്പോൾ ഒരു സെക്സ് വർക്കേഴ്സിന് വേണ്ടി ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവില്ല. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് സ്ഥാപനം ഒരു പരിധി അല്ല, മുക്കാവുന്നുള്ള ഇല്ലാതാവുന്ന തോന്നുന്നു. കാരണം പല ഇപ്പൊ ബെസ്റ്റ് ആണ്. ഇപ്പൊ തന്നെ ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകള്, ഇപ്പൊ പാലത്തിന്റെ മുകളുകൾ, പാലത്തിന്റെ അടിയിൽ, അങ്ങനെയൊക്കെ നമ്മള് പല പല റേഡിയസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട്. ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി, അവർക്ക് അവർക്ക് നിൽക്കുന്നത് സെക്സ് വർക്കേഴ്സ് ആണോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ശരിക്കും ഇത് കുറയൂല്ലേ നിറയെ ചോദിക്കണം. ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സാധനമല്ലേ, കുറയോ കൂടുവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ചെയ്യുന്നില്ലല്ലോ. ഒന്ന് ഇപ്പൊ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ആയിട്ടിപ്പോ കൽക്കട്ടയിലുണ്ട് ഇതേ സെയിം സാധനം. എന്തായാലും കമച്ചി സാധനം അല്ലേ റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമില് ലീഗലാണ്, സെക്സ് ടൂറിസം ഉണ്ട് അവിടെ, തായ്ലൻഡില് സെക്സ് ടൂറിസം ഉണ്ട്, ചില രാജ്യങ്ങളിൽ അതുണ്ട്, അവരങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം അത് മോറൽ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, കഞ്ചാവ് ഏകദേശം 40 രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗ് ആയിട്ട് കാണുന്നത്, അതിന് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്ന ഗഞ്ച. അപ്പോ മരുവാന മെഡിക്കൽ മരുവാന എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു. അപ്പൊ ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥ നമുക്കത് കൂടുവോ കുറയോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കാത്തിടത്തോളം ലീഗലായിട്ടും നമുക്ക് അതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലേ. കാത്തിരിക്കുന്ന വിരുൾ വിനീത് ശ്രീനിവാസന്റെ സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ പടത്തിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത് ജാൻ ചേട്ടനാണ്. അടുത്തായിട്ട് ആക്ഷൻ ഓറിയന്റഡ് ഫിലിമാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണോ നിലവിലുള്ള? അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് അത് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങണ്ടായിരുന്നു, അത് ജോർജിയയിലായിരുന്നു ഷൂട്ട്. അപ്പൊ അവർക്ക് കുറച്ച് പേർക്ക് അത് വിസ പ്രശ്നം പ്രോസസ്സും പരിപാടിയൊക്കെ അത് ഷൂട്ട് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അതിപ്പം മാർച്ചിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തു. അല്ലല്ല പ്രണവല്ല, ഏതാ പ്രണവല്ല, അത് അല്ല അത് അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യല്ലോ. അപ്പൊ പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഞാനോ
ഇന്റർവ്യൂസ് ഇനി ബാക്കി കുറച്ച് പെൻഡിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് വിൽ വൈൻഡ് അപ്പ്. ജ്ഞാൻ ചേട്ടന്റെ